പ്രേക്ഷകരെ ആദ്യമേ തന്നെ ഒരു നോട്ടീസിലേക്ക് കൊണ്ടുവരാം. ആ നോട്ടീസ് പുറത്തു വിട്ടിട്ടുള്ളത് കോൺഗ്രസ്സാണ്. കോൺഗ്രസിൻ്റെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി DCC കോഴിക്കോടാണ് ആ നോട്ടീസ് പുറത്തു വിട്ടിട്ടുള്ളത്. ആ നോട്ടീസ് ഇപ്പം പ്രേക്ഷകർക്ക് സ്ക്രീനിൽ കാണാം. വളരെ സുപ്രധാനമായ ഒരു നോട്ടീസാണ്. ആ നോട്ടീസിനകത്ത് പറയുന്ന കാര്യം ഇങ്ങനെയാണ്. അഡ്വക്കേറ്റ് കെ പ്രവീൺകുമാർ DCC പ്രസിഡൻ്റാണ് നോട്ടീസിനകത്ത് പുറത്തു വിട്ടിരിക്കുന്നത്. അത് ശ്രീ MA ഖാദറിനുള്ളതാണ്. MA ഖാദർ എന്ന് പറയുമ്പോഴത്തേക്കും ചേളന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡൻ്റാണ് MA ഖാദർ. അതിനുള്ള നോട്ടീസാണ്. ചേളന്നൂർ മണ്ഡലത്തിലെ കോൺഗ്രസ് പ്രവർത്തകനായ ശ്രീ PM അനസ് വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് അനധികൃതമായ ഫണ്ട് പിരിവ് നടത്തിയതായി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് പരാതി ലഭിച്ചിരുന്നു. പരാതി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ 2 DCC ഭാരവാഹികളെ ചുമതലപ്പെടുത്തിയിരുന്നു. അവരുടെ റിപ്പോർട്ടിൽ PM അനസിനെതിരെയുള്ള പരാതി ശരിയാണെന്ന് ബോധ്യപ്പെട്ടതായി അറിയിക്കുകയും അച്ചടക്ക നടപടിക്ക് ശുപാർശ ചെയ്യുകയും ചെയ്തിരിക്കുന്നു. പ്രസ്തുത റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ PM അനസിനെ കോൺഗ്രസ് പാർട്ടിയിൽ സസ്പെൻഡ് ചെയ്തതായി അറിയിക്കുന്നു എന്ന് പറഞ്ഞാണ് ആ നോട്ടീസ്. ആ നോട്ടീസിൻ്റെ കോപ്പി PM അനസിനും കൂടി കൊടുത്തിട്ടുണ്ട്. സംഭവം ഇത്രയേ ഉള്ളൂ. വയനാട്ടിലെ മണ്ണിടിച്ചിലിന് വേണ്ടി, ദുരിതാശ്വാസത്തിന് വേണ്ടി കോൺഗ്രസിൻ്റെ ഈ പ്രവർത്തകൻ PM അനസ് എന്ന പ്രവർത്തകൻ ഫണ്ട് പിരിവ് നടത്തിയിരുന്നു. ആ ഫണ്ട് പിരിവ് പാർട്ടി പോലും അറിയാതെയാണ്. എന്നുവെച്ചാൽ സ്വന്തമായിട്ട് സ്വന്തം ആവശ്യത്തിന് വേണ്ടി വയനാടിൻ്റെ പേരിൽ ഫണ്ട് പിരിവ് നടത്തിയിരുന്നു. ആ ഫണ്ട് പിരിവ് നടത്തിയത് കൃത്യമായിട്ട് അങ്ങ് പൊക്കിയപ്പോൾ കോൺഗ്രസ്സുകാർക്ക് പരാതി വന്നു. അവസാനം അന്വേഷിക്കേണ്ട ഗതികേടിലെ കോൺഗ്രസ്സുകാർ, കോൺഗ്രസിൻ്റെ കോഴിക്കോട് ജില്ലാ നേതൃത്വം. അവസാനം പിന്നെ DCC പ്രസിഡന്റ് പ്രവീൺകുമാർ 2 DCC ഭാരവാഹികൾ വെച്ച് അന്വേഷിച്ചു. അവർക്കും സത്യം പറയേണ്ടി വന്നു. അവസാനം തട്ടിപ്പ് നടത്തിയെന്ന് കോൺഗ്രസ് പ്രവർത്തകൻ ദുരിതാശ്വാസ നിധിയുടെ പേരിൽ, ദുരിതാശ്വാസ നിധി എന്ന് പറയുമ്പോഴത്തേക്കും മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയല്ല, കോൺഗ്രസ്സുകാരുടെ ഒരു ദുരിതാശ്വാസ നിധിയുണ്ട്, അതിൻ്റെ പേരിൽ തട്ടിപ്പ് നടത്തി പിരിച്ച കാശ് അദ്ദേഹം സ്വന്തം പോക്കറ്റിലോട്ട് മാറ്റി എന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. ബോധ്യപ്പെട്ടതിനെ തുടർന്ന് ഇപ്പോൾ PM മനസ്സിനെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഇതാണ് സംഭവം. ഇത് ചർച്ചയാവേണ്ട കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ ഒരുപാട് കോൺഗ്രസ്സുകാരുണ്ട്. പരസ്യമായിട്ട് നേതൃത്വത്തിൽ എന്ന് വെച്ചാൽ സംസ്ഥാന തലത്തിലെ നേതാക്കൾ പലരും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ KPCC അധ്യക്ഷന് ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും ഡയറക്റ്റായിട്ട് കൊടുക്കുമെന്ന് തന്നെയാണ് പറഞ്ഞത്. പക്ഷേ ചിലർക്ക് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ പ്രശ്നങ്ങളുണ്ടായിരുന്ന പലരും പറഞ്ഞ കാര്യമാണ് ഞങ്ങൾ നേരിട്ട് ചെയ്തോളാമെന്ന്, ഞങ്ങൾ ഒറ്റയ്ക്ക് ചെയ്തോളാമെന്ന്. അതിൻ്റെ ഭാഗമായിട്ട് ലീഗും കോൺഗ്രസും പ്രത്യേകമായിട്ട് അവരുടെ ഒരു നിധി ഉണ്ടാക്കുകയും ചെയ്തു. അങ്ങനെ തുടങ്ങിയിടത്താണ് ഇപ്പോൾ തട്ടിപ്പ് നടത്തിയെന്ന് പറഞ്ഞ് ഒരു കോൺഗ്രസ് പ്രവർത്തകനെ കോൺഗ്രസ്സുകാർക്ക് തന്നെ സസ്പെൻഡ് ചെയ്യേണ്ടി വന്നത്. വളരെ സുപ്രധാനമാണെന്ന് എടുത്തു തന്നെ പറഞ്ഞിരിക്കുക. ഞങ്ങൾ നേരിട്ട് ചെയ്തേക്കാമെന്ന് പറഞ്ഞ പലരുടെയും കയ്യിലിരിപ്പ് ഇതാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. മാത്രമല്ല, കഴിഞ്ഞ മാസം ശ്രദ്ധേയമായ ഒരു കാര്യം നടന്നിരുന്നു. കാസർഗോട്ടുള്ള ഒരു വക്കീൽ എന്ന് പറയുമ്പോഴത്തേക്ക് സിനിമയിൽ അഭിനയിക്കുന്ന ഷുക്കൂർ വക്കീൽ ഹൈക്കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തിരുന്നു. ആ കേസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഒഴിച്ചുള്ള ബാക്കിയുള്ള എല്ലാ ദുരിതാശ്വാസ ഫണ്ട് പിരിവും നിർത്തണം, ഇപ്പോൾ പിരിച്ചതെല്ലാം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കണമെന്ന് പറഞ്ഞായിരുന്നു ആ ഹർജി കോടതി തള്ളി. ഇപ്പോൾ അനാവശ്യമാണ്, വെറുതെ ഷോഫിന് വേണ്ടിയാന്ന് പറഞ്ഞ് 25,000 രൂപ അധികം ഫൈൻ കൂടി ചേർത്താണ് ഷുക്കൂർ വക്കീലിനെ ആ ഹർജി കോടതി തള്ളിയത്. ഫൈനായിട്ടുള്ള തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അടയ്ക്കാനും കോടതി നിർദ്ദേശിച്ചു. അന്ന് അദ്ദേഹം പറഞ്ഞ കാര്യമുണ്ട്, ഇതിൻ്റെ പേരിൽ, ഈ ദുരിതാശ്വാസ നിധി പിരിവിൻ്റെ പേരിൽ നടക്കുന്നതിനെന്ത് പലതും എന്ന് വെച്ചാൽ ഔദ്യോഗികമായിട്ട് സർക്കാരിൻ്റെ പേരിലുള്ളതല്ല, ഈ അനൌദ്യോഗികമായിട്ട് മറ്റു പാർട്ടികളുടെയും അല്ല സ്വകാര്യ വ്യക്തികളുടെയും പേരിലുള്ള ഈ പിരിവിനകത്ത് ഒരുപാട് തട്ടിപ്പുണ്ടത്. ആ തട്ടിപ്പിനുള്ള ഒരു ഉദാഹരണമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അത് കോൺഗ്രസ്സുകാരുടെ ഇടയിൽ നിന്ന് വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവരായിരുന്നു കഴിഞ്ഞ തവണയും നേരത്തെ ഒരുപാട് തവണയും ദുരിതാശ്വാസ നിധി, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി CMDRFനെതിരെ ഒരുപാട് വ്യാജ പ്രചാരണം നടത്തിയത്. അവർ തന്നെയാണ് ഇപ്പോൾ സ്വന്തമായിട്ട് തട്ടിപ്പ് നടത്തിയത്. അതിൻ്റെ തെളിവ് സഹിതമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. കോഴിക്കോട് കോൺഗ്രസിൻ്റെ ഒരു പ്രവർത്തകനെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി തന്നെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്, പുറത്താക്കിയിരിക്കുകയാണ്. ചെയ്ത കുറ്റം വയനാട് ദുരിതാശ്വാസത്തിൻ്റെ പേരിൽ അനധികൃതമായിട്ട് പിരിവ് നടത്തി സ്വന്തം പോക്കറ്റിലാക്കി എന്നുള്ളതാണ് കുറ്റം. Thank you.